അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് ക്ഷണം ലഭിച്ച ശേഷം സിപിഎമ്മും കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഭൂരിപക്ഷ സമുദായങ്ങളോടുള്ള അവഹേളനമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുറന്നടിച്ചു. കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഇനിയും അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ രാമപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു ചില നേതാക്കൾ അത് സർക്കാർ പരിപാടിയാണ് എന്നും പറയുന്നു. ഈ പരിപാടി നടത്തുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല, ശ്രീരാമതീർത്ഥ ക്ഷേത്ര ട്രസ്റ്റാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാർ പരിപാടിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്ന് മുരളീധരൻ പറഞ്ഞു. ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്താൻ താൽപര്യമില്ലെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത്. മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്താൻ താൽപര്യമില്ലെങ്കിൽ എന്തിന് കേരളത്തിലെ ദേവസ്വം മന്ത്രി ശബരിമലയിൽ പോകുന്നു എന്ന് മുരളീധരൻ ചോദിച്ചു. എന്തിനാണ് ദേവസ്വം വകുപ്പ് നിലനിർത്തിയിരിക്കുന്നത്? എന്തിനാണ് സിപിഎം നേതാക്കന്മാർ ദേവസ്വം വകുപ്പിന്റെ ചുമതലയേൽക്കുന്നത്? കോൺഗ്രസിനെയും സിപിഎമ്മിനെയും സംബന്ധിച്ചിടത്തോളം ഇഫ്താർ വിരുന്നിന്റെ പ്രശ്നം വരുമ്പോൾ അവർക്കാർക്കും ഒരു സംശയവുമില്ല അത് മതമാണോ അല്ലയോ എന്നുള്ളത്. പലസ്തീൻ റാലി നടത്തുമ്പോൾ പങ്കെടുക്കണോ വേണ്ടയോ എന്നതിലും അവർക്കൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ശ്രീരാമക്ഷേത്രത്തിന്റെ കാര്യം വരുമ്പോൾ അത് മതപരമായ ചടങ്ങാണ്, സർക്കാരിന്റെ ഇടപെടലാണ്, മതം രാഷ്ട്രീയവുമായിട്ടുള്ള കൂട്ടിക്കലർത്തലാണ്. അതുകൊണ്ട് പങ്കെടുക്കണോ വേണ്ടയോ എന്നൊക്കെയാണ് ചിലർക്ക് സംശയം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാമഭക്തരായി അവതരിക്കും. ചിലർ ഹനുമാന്റെ ഭക്തരായിട്ടും അവതരിക്കാറുണ്ട്. കോൺഗ്രസിന്റെ നിലപാടുകളെല്ലാം തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിപ്പാണെന്നും മുരളീധരൻ പറഞ്ഞു. ശബരിമല ആചാരലംഘനം നടന്ന കാലത്ത് കോൺഗ്രസ് മിണ്ടാതിരിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് വിശ്വാസികൾക്ക് വേണ്ടി ചാടിയിറങ്ങുകയായിരുന്നു എന്നും വി മുരളീധരൻ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.